കണ്ണൂർ ജയിലിൽ കഴിയുന്ന സിപിഎം നേതാവ് പി ജയരാജനെ സ്വകാര്യ വാഹനത്തിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. പ്രോസിക്യൂഷനിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്താ വൈരുദ്ധ്യം എന്നുള്ളത് ഞാൻ നോക്കാം. കോടതിയിൽ എന്താ അവർ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത് ഞാൻ പരിശോധിക്കും. വൈരുദ്ധ്യമൊന്നും ഇതിനകത്തില്ല. അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതെല്ലാം ചെയ്യേണ്ട മുറയ്ക്ക് പോയാൽ മതി. ജയിൽ നിയമങ്ങളുണ്ട്. നമ്മളുടെ ഒരു കസ്റ്റഡി പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. അതല്ലാതെ കോടതിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാകുന്നുള്ളൂ. അതുകൊണ്ട് ഈ ജയിൽ നിയമങ്ങൾ വയലേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള നടപടി ഉണ്ടായോ അതാണ് നോക്കേണ്ടത്. അത് വരട്ടെ, അത് പരിശോധിച്ചുകൊണ്ടിരിക്കും. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സ്നേഹസാക്ഷ്യം സായാഹ്ന ധർണയിൽ പങ്കെടുക്കുന്നതിനാണ് മന്ത്രി കൊല്ലത്തെത്തിയത്. സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ധർണ നടത്തിയത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ, എനിക്ക് അദ്ദേഹത്തെ ബഹുമാനക്കുറവൊന്നുമില്ല. കാരണം കേരളത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ബഹുമാനക്കുറവുണ്ടായിട്ട് ഞാൻ ചിന്നക്കടയിലെ പൊതുയോഗത്തിൽ പറയുന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹത്തിന് സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഭിന്നഭിപ്രായമാണുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ഇഷ്ടമില്ലാത്തവരെ കൊട്ടേഷൻ സംഘങ്ങളെ വിട്ട് കൊല്ലുകയല്ല. ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എം മണിയുടെ കേസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ സാഹചര്യത്തിൽ നിയമത്തിന് കീഴടങ്ങണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. പ്രസിഡന്റ് സഞ്ജീവ് കുമാർ അധ്യക്ഷനായി, ഡിസിസി പ്രസിഡന്റ് കടവൂർ ശിവാസൻ, എ ഷാനവാസ് ഖാൻ, പ്രതാപ് വർമ്മ തമ്പാൻ, പി ജെർമിയ, സൂരജ് രവി, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.